നമസ്കാരം ഇന്ത്യയിൽ നൂറുകണക്കിന് ചാനലുകളുണ്ട് നമുക്കറിയാം നിരവധി ഭാഷകളുള്ളതാണ് ഇവിടെ പ്രാദേശികമായിട്ടുള്ള ഭാഷയും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഹിന്ദി അത് കഴിഞ്ഞാൽ പിന്നെ തെലുങ്ക് തമിഴ് നമ്മുടെ മലയാളം കന്നഡ ഒറിയ അങ്ങനെ നിരവധി ഭാഷകളുണ്ട് ഇപ്പം ഈ ഭാഷകൾക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള ചാനലുകളുണ്ട് നമ്മുടെ ഈ ചെറിയ ഒരു സംസ്ഥാനമായ കേരളത്തിൽ തന്നെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മുഖ്യധാര മാധ്യമങ്ങളായിട്ട് ചാനലുകളായിട്ട് തന്നെ പറയാൻ ഒരു പത്രണത്തിന് മുകളിലുണ്ട് അക്കൂട്ടത്തിൽ മനോരമ മാതൃഭൂമി പഴയ ഏഷ്യാനെറ്റ് തോടെ മാതൃഭൂമി കൈരളി റിപ്പോർട്ടർ അങ്ങനെ നിരവധി ചാനലുകളുണ്ട് ഓരോ സംസ്ഥാനത്തെ എടുത്തു നോക്കിയാലും ഒട്ടനവധി ചാനലുകളുണ്ട് പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഏറ്റവും ബെസ്റ്റ് ചാനൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളം ഭരിക്കുന്ന സി പി എമ്മിൻ്റെ സ്വന്തം ചാനലായ ചാനലായ കൈരളി പീപ്പിളാണ് ഏറ്റവും നല്ല ചാനൽ കൈരളി പീപ്പിൾ എന്ന ചാനൽ വെച്ചിട്ട് അതിൻ്റെ വാർത്തയാവട്ടെ ചർച്ചയാവട്ടെ എന്താണ് ധൈര്യമായിട്ട് എല്ലാ ആളുകൾക്കും ആ ചാനൽ കാണാം കാരണം ആ ചാനൽ തുറന്നാൽ നമുക്കതിൽ കൊലപാതക വാർത്തയൊന്നും കാണില്ല കേരളത്തിലെ കൊലപാതക വാർത്ത കാണില്ല ബലാത്സംഗ വാർത്ത കാണില്ല ഇനി നമ്മുടെ ഏതെങ്കിലും കേരളത്തിലെ പ്രദേശങ്ങളൊക്കെ കാണിക്കുവാണെങ്കിൽ സുന്ദരമായിട്ടുള്ള റോഡ് ഉള്ള കുറച്ച് സ്ഥലമേ ഉള്ളതെങ്കിലും നല്ല റോഡുകളായിരിക്കും കാണിക്കുന്നത് പൊട്ടിപ്പൊളഞ്ഞ റോഡൊന്നും കാണിക്കത്തില്ല അതേപോലെ തന്നെ രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും പ്രതിസന്ധിയെ പറ്റിയിട്ടുള്ള അവരുടെ സി പി എമ്മിന് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാകുന്ന വാർത്തകളെപ്പറ്റി അങ്ങനെയുള്ള വാർത്തകൾ കാണില്ല ചുരുക്കം പറഞ്ഞാൽ നമ്മൾ വളരെ സമത്വസുന്ദരമായിട്ടുള്ള ഏതോ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് തോന്നും കൈരളി കണ്ടു കഴിഞ്ഞാൽ ദിനംപ്രതി ഉണ്ടാ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മദ്രസ പീഡനങ്ങളെ പറ്റിയുള്ള വാർത്ത കാണില്ല കൊലപാതകങ്ങൾ ബലാത്സംഗങ്ങൾ പിന്നെ പിണറായി വിജയനെതിരെയുള്ള ആരോപണങ്ങൾ സ്വർണ്ണക്കടത്ത് അത്തരം വാർത്തകളൊന്നും കാണില്ല അതുകൊണ്ട് തന്നെ കുഞ്ഞുകുട്ടി പരാതിനങ്ങളെല്ലാം ഉള്ളവരാണെങ്കിലും ശരി ഇനി വലിയ ആപാലവൃത്തൻ ജനങ്ങളാണെങ്കിലും ശരി എല്ലാവർക്കും ധൈര്യമായിട്ടിരുന്ന് കാണാവുന്ന ചാനലാണ് കൈരളി ചാനൽ ആ അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കൈരളിയാണ് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ചാനൽ ആർക്കും ഒരു ടെൻഷനും കൊടുക്കുന്നില്ല സമാധാനമായിട്ട് ഉറങ്ങാം നിങ്ങൾ സമാധാനമായിട്ടുള്ള വാർത്തകൾ കാണാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ കൈരളി കാണുക ഇനി അതല്ല കേരളത്തിന് വെളിയിലുള്ള വാർത്തകൾ വരുമ്പോൾ മാത്രം നിങ്ങൾ ആ ടി വി അങ്ങ് ഓഫ് ചെയ്തേക്കുക ആ ചാനൽ അങ്ങ് മാറ്റിയേക്കുക അല്ല എങ്കിൽ കേരളത്തിന് വെളിയിലുള്ള എല്ലാ സംസ്ഥാനത്തും ഭയങ്കര അക്രമവും അവർ ഈ ഇവിടെയുള്ള കാര്യങ്ങൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഗുജറാത്തിൽ പോവും അവിടുന്ന് നേരെ യു പി പോവും പിന്നെ മഹാരാഷ്ട്രയിൽ പോവും ബീഹാറിൽ പോവും ഒറീസയിൽ പോവും എവിടെയൊക്കെ പോകാവോ അവിടെയൊക്കെ പോകും അവിടെ എല്ലാം വലിയ വിഷയമാണ് എന്നാൽ നമ്മുടെ കേരളത്തിലോട്ട് വരുമ്പോൾ ഇത്രയും ശാന്തസുന്ദരമായിട്ടുള്ള ഒരു നാട് ലോകത്ത് എന്ന് തോന്നുന്നു കൂടുതലും അവർ കേരളത്തിലെ വാർത്തകൾ കാണിക്കുന്നുണ്ട് വലിയ രീതിയിൽ ആശ്വാസത്തോടെ തന്നെ കാണാൻ പറ്റുന്ന ഒരു ചാനലാണ് കൈരളി പീപ്പിൾ അതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമായിട്ട് ഉറങ്ങണമെങ്കിൽ നിങ്ങൾ ജീവിക്കുന്ന സുന്ദരമായിട്ടുള്ള ഒരു പ്രദേശത്താണ് അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്താണ് എന്ന് നിങ്ങൾക്കെങ്കിലും സ്വയം പറഞ്ഞ് ബോധിപ്പിക്കാൻ വേണ്ടിയെങ്കിലും നിങ്ങൾ കൈരളി കാണുക കാരണം ഇത്തരം വാർത്തകളൊന്നും അതിൽ കാണില്ല പിണറായി വിജയനെന്ന് ഒരു അത്യപൂർവ മനുഷ്യൻ വളരെ സുന്ദരമായിട്ട് കിറ്റൊക്കെ കൊടുത്തു ഇവിടെ ഭരിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ മാത്രമായിരിക്കും കൈരളി കാണുക യഥാർത്ഥത്തിലുള്ള വാർത്ത കാണണം എന്ന ആഗ്രഹമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ കൈരളി മാറ്റിയിട്ട് മറ്റെന്തെങ്കിലും ചാനൽ കാണുക ഇത്രയേ തൽക്കാലം പറയുന്നുള്ളൂ വെബ് ഡെസ്ക് തത്വമായി ഡോസ്